ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണത്തിന് മുൻപായി ലഭിക്കുന്ന വലിയൊരു സഹായം എന്ന രീതിയിലാണ് സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണം പ്രഖ്യാപിച്ചിരുന്നത്. ഓണക്കിറ്റിൽ കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തുവാനും ഓണത്തിന് മുൻപായി എല്ലാ കാർഡ് ഉടമകൾക്കും വിതരണം ചെയ്ത് തീർക്കുവാനുമായി ജൂലൈ മാസത്തെ കിറ്റ് വിതരണം ഒഴിവാക്കിയിരുന്നു. കൂടാതെ ജൂലൈ 31-ാം തീയതി ഓണക്കിറ്റിൻ്റെ വിതരണവും ആരംഭിച്ചിരുന്നു. എന്നാൽ ഓണക്കിറ്റിൻ്റെ വിതരണം പാളിയിരിക്കുകയാണ്. ഓണത്തിന് മുൻപായി വലിയൊരു വിഭാഗത്തിന് ഓണക്കിറ്റുകൾ ലഭിക്കില്ല. ആദ്യ ദിനങ്ങളിൽ മഞ്ഞ പിങ്ക് കാർഡുകാർക്കാണ് വിതരണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നീല വെള്ള കാർഡുകാർക്കും കിറ്റ് വിതരണം ചെയ്തിരുന്നു. ശനിയാഴ്ച വരെ നടന്ന ഓണക്കിറ്റ് വിതരണവും വരും ദിവസങ്ങളിലെ വിതരണത്തെയും പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണിത്. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്താൽ ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. റേഷൻ കടകൾ വഴി നൽകുന്ന സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണം തുടക്കം മുതലേ മെല്ലെ പോക്കിലായിരുന്നു. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കവെ മുൻഗണനാ വിഭാഗം കാർഡുടമകൾക്ക് പോലും പൂർണ്ണമായി വിതരണം ചെയ്യുവാൻ ഇനിയുമായിട്ടില്ല. ആവശ്യത്തിന് കിറ്റുകൾ റേഷൻ കടകളിൽ എത്താത്തതാണ് ഓണക്കിറ്റ് വിതരണത്തിലെ മെല്ലെപ്പോക്കിന് കാരണം. മുൻഗണനാ കാർഡുകളായ AY മഞ്ഞ പിങ്ക് കാർഡുകൾക്കുള്ള ഓണക്കിറ്റുകൾക്കുള്ള വിതരണം ഓഗസ്റ്റ് 7-ാം തീയതിക്ക് മുൻപ് പൂർത്തിയാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ 415728 മഞ്ഞ കാർഡുകാർക്കും 241315 പിങ്ക് കാർഡുകാർക്കുമാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. 39,00,000 മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ ഉള്ളതിൽ നൽകിയിരിക്കുന്നത് ആകെ 657,000 പേർക്ക് മാത്രമാണ്. മാത്രമല്ല, ആദ്യ ദിവസത്തെ വിതരണം മുൻഗണനാ കാർഡുകൾക്കാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും മുൻഗണനേതര വിഭാഗങ്ങളിലെ 19,942 കാർഡുടമകൾക്കും കിറ്റ് നൽകിയിട്ടുണ്ട്. നീല കാർഡുടമകളായ 12,275 പേരും വെള്ള കാർഡുള്ള 7,667 പേരും ഇതുവരെ ഓണക്കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ആകെയുള്ള 90,00,000 കാർഡുടമകളിൽ 676,000 പേർക്ക് മാത്രമാണ് ഓണക്കിറ്റ് ഇതുവരെ വിതരണം ചെയ്തതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഓണക്കിറ്റിലേക്കുള്ള കശുവണ്ടിപ്പരിപ്പ് പോലുള്ള സാധനങ്ങളുടെ ദൗർലഭ്യമാണ് കിറ്റുകൾ തയ്യാറാക്കുന്നത് താമസിക്കുവാൻ കാരണം. ഇതേ തുടർന്ന് ദൗർലഭ്യമുള്ളവയ്ക്ക് പകരം കായം, പുളി, പഞ്ചസാര തുടങ്ങിയവ ഏതെങ്കിലും ഉൾപ്പെടുത്തി കിറ്റ് വിതരണം വേഗത്തിലാക്കുവാൻ തീരുമാനമായിട്ടുണ്ട്. ഓഗസ്റ്റ് 18-ന് മുൻപ് വിതരണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും അതിന് സാധ്യത കുറവാണ്. നിങ്ങളുടെ റേഷൻ കടയിൽ വിളിച്ച് കിറ്റ് ലഭിക്കുമോ എന്നറിഞ്ഞ ശേഷം കിറ്റ് വാങ്ങുവാൻ പോകുന്നതാണ് നല്ലത്. ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.